കാണൂ പരസ്യരഹിതമായി ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതെന്താ ഒരു പുതിയ ട്വിസ്റ്റ്? നേർപകുതി മാളവികയുടെ പേരിൽ എപ്പോഴാ വല്യച്ഛനും എഴുതി വെച്ചത്? നിനക്ക് അനുഭവിക്കാനുള്ള യോഗമില്ല. ആസ്തി കൈക്കലാക്കാൻ ഇപ്പൊ രണ്ടു പേരെ ടാർഗറ്റ്. എത്ര പേര് വന്ന എനിക്കെന്താ? ഒറ്റയടിക്ക് ടാർഗറ്റ് ഞങ്ങൾ തീർത്താ പോരെ? പിന്നെ നീ അതേ പല്ലവി തന്നെ ആവർത്തിക്കല്ലേ? കുറച്ച് നാളത്തേക്ക് ആ പെണ്ണിന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. സാവകാശം നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ചേച്ചി പറഞ്ഞു മാളവികേ. ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല ചേച്ചി എന്നെ വീണ്ടും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഈ വീടിന്റെ നല്ലതിനെക്കുറിച്ച് ചേച്ചി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ശരിയാ, ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാവും. ഈ വീടിന് നേരെ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ജീവൻ കളയാൻ പോലും ഞാൻ മടിക്കില്ല. അമ്മായി വാ മോളെ, അങ്ങോട്ടിരിക്ക. അമ്മായിയുടെ കാലിന് എന്താ പറ്റിയേ? നേരം വെളുക്കുമ്പോ തുടങ്ങി നിൽക്കുന്നതല്ലേ മോളെ, ഉപ്പുറ്റിക്ക് നല്ല വേദന. കുഴപ്പമില്ല, ഈ തൈലം പുരട്ടിയാ കുറച്ച് ശമനം കിട്ടും. ഞാൻ പുരട്ടി തരാം അമ്മായി. ആ മോളോ, അത് വേണ്ട മോളെ. അതെന്താ അമ്മായി, കാലത്തമ്മായി ഈ വീടും കുടുംബം എന്റെ സ്വന്തം പറഞ്ഞിട്ട് അപ്പോഴേക്ക് എന്നെ അന്യായിട്ട് കാണാൻ തുടങ്ങിയോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എന്നാ അമ്മായി ആ തൈലം എങ്ങതാ? ആ കാലം കൂടെ കാണിക്കമ്മായി. അമ്മായി എന്താ മോളെ? അമ്മയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറ അമ്മായി. അമ്മയെ കാണാൻ എന്നെ പോലെയാണോ? അമ്മായി പറഞ്ഞിരുന്നല്ലോ എന്നെ കാണാൻ ശാന്തിയെ പോലെ തന്നെയാന്ന്. സത്യമായിട്ടും അങ്ങനെയാണോ അമ്മായി? അമ്മായി അക്കാര്യം പറഞ്ഞതിന് ശേഷം എത്ര വട്ടം ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ നോക്കിയെന്നറിയോ? ശരിക്കും ഞാൻ അതുപോലെ തന്നെയാണോ? നീ നിന്റെ അമ്മയെ പോലെ തന്നെയാണ് മോളെ. നിന്നെ പോലെ എപ്പോഴും അവളെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അവളുടെ ഓരോ വാക്കിലും സ്നേഹം തുളുമ്പി നിൽക്കും. പേരിന് മാത്രമായിരുന്നു എനിക്ക് നാത്തു, പക്ഷെ എന്റെ മോളെ പോലെയായിരുന്നു. ശാന്തയായിരുന്നു ഈ വീടിന്റെ വിളക്ക്. ആ വിളക്കിന്റെ തെളിച്ചം നീ വന്ന ശേഷം നിന്റെ അമ്മാവന്റെ കണ്ണുകളിൽ നീ കണ്ടുകാണും. ശരിയാ അമ്മായി, അമ്മാവൻ അമ്മയെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അന്നേ മനസ്സിലായതായിരുന്നു. പിന്നെ എന്തിനാ നീ വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങിപ്പോയത്? അന്ന് നിന്റെ അമ്മ ഇറങ്ങിപ്പോയപ്പോ അമ്മാവൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഇപ്പൊ നീ ഇറങ്ങിപ്പോയപ്പോ അമ്മാവൻ അതിലേറെ സങ്കടമായിരുന്നു. തെറ്റുപറ്റിപ്പോയി അമ്മായി, ഞാൻ സത്യം ചെയ്തു വന്നില്ലേ? എന്തു വന്നാലും ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവില്ല അമ്മായി. അമ്മ എവിടെയാണെന്ന് ഒരു വിവരമില്ല. തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. കണ്ടെത്താനും വഴിയില്ല. പക്ഷെ അമ്മയുടെ മോളായിട്ട് ഒരു വാക്ക് ഞാൻ അമ്മായിക്ക് തരുക. അമ്മയുടെ കുറവ് ഞാൻ നികത്തിക്കൊള്ളാം അമ്മായി. അമ്മ പോയ ശേഷം ഇത്രയും കാലവും നിങ്ങൾ അനുഭവിച്ച വേദന എങ്ങനെയെങ്കിലും മായ്ച്ചു കളയാൻ ഞാൻ ശ്രമിക്കാം.
കുറച്ചുകൂടെ മുമ്പ് എത്തിയിരുന്നെങ്കിൽ. എന്തുപറ്റി അമ്മായി? ഒന്നുമില്ല മോളെ, തൈലം പുരട്ടി കഴിഞ്ഞില്ലേ, ഇനി മോള് കിടന്നു. എന്തേലും ഉണ്ടേ വിളിക്കണേ. ശരി മോളെ. നീ ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല മോളെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ. ഇല്ല അമ്മായി, ഞാൻ വന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. എന്നെ ആരെന്തു പറയാൻ. ഇന്നലെ രാത്രി ഞാൻ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞല്ലേ, എന്നിട്ടും എന്താ അവൾ എന്റെ പേര് പറയാതിരുന്ന്? ചേച്ചി, ഞാനൊന്ന് അകത്തോട്ട് വന്നോട്ടെ. സോറി ചേച്ചി, ഞാൻ ഇറങ്ങിപ്പോയതാ, പക്ഷെ എന്നെ വീണ്ടും പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു. അതവിടെ നിൽക്കട്ടെ, ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ വീട്ടുകാരെ ചോദിച്ചപ്പോ എന്താ എന്റെ പേര് പറയാഞ്ഞ്? ഞാനിവിടുന്ന് ഇറങ്ങിപ്പോയത് ചേച്ചി അങ്ങനെ പറഞ്ഞതിലുള്ള വിഷമം കൊണ്ടൊന്നുമല്ല, ചേച്ചിയുടെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട്. ശരിയാണ് ചേച്ചി, നമ്മളൊരിടത്ത് സമാധാനമായിട്ട് ജീവിക്കുമ്പോ പെട്ടെന്നൊരാള് കയറി വന്നാ ആർക്കായാലും ബുദ്ധിമുട്ട് തോന്നുമല്ലോ. അതുകൊണ്ടാ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചത്. പക്ഷേ അമ്മാവന്റെ വിഷമം കണ്ടപ്പോ സങ്കടമായി, പോവാനും തോന്നുന്നില്ല. ചേച്ചിക്ക് എന്നോടൊന്നും തോന്നരുത്, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ചേച്ചിക്ക് താല്പര്യമില്ലാത്തതൊന്നും ചെയ്യേയില്ല. എന്നുവച്ച രാത്രി ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും നിന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല എന്നർത്ഥമല്ലേ? ഒരിക്കലും ഇല്ല ചേച്ചി. ചേച്ചിക്കറിയോ, മനസ്സിലൊന്നു വെച്ചിട്ട് പുറത്ത് മറ്റൊന്ന് പറയുന്നവരെയൊക്കെ കൂടുതൽ ഉള്ളതുള്ളപടി പറയുന്ന ചേച്ചിയെ പോലുള്ളവരെ എനിക്കിഷ്ടം. അല്ലെങ്കിൽ തന്നെ ചേച്ചി പറഞ്ഞാൽ ഒരു തെറ്റും ഇല്ലല്ലോ. അനാഥാലയത്തിൽ വളർന്നവളാ, അപ്പൊ ഞാൻ അനാഥ തന്നെയാണല്ലോ. ആ സത്യം ഞാൻ എന്നെ സ്വീകരിച്ചു കഴിഞ്ഞതാ, അതുകൊണ്ട് ആരെന്നെ അങ്ങനെ വിളിച്ചാലും എനിക്കത് ഒരിക്കലും ഒരു വിഷയമാവാറില്ല. ഞാൻ പോട്ടെ ചേച്ചി. ചേച്ചി, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ചേച്ചിയെ കണ്ടപ്പോ തന്നെ പറയണമെന്ന് കരുതിയതാ, പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയണ്ടെന്ന് കരുതി. എന്താ? ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഭംഗിയുള്ളവർ ഒത്തിരി പേരുണ്ടാവും, അവരുടെ കണ്ണും മൂക്കും മുടിയും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഉർമിളേച്ചി. പക്ഷെ ചേച്ചിയെ പോലെ ആയിരത്തിൽ ഒരാൾക്ക് മാത്രമേ ഓരോ അനക്കത്തിൽ ഇത്രയേറെ സൗന്ദര്യം ഉണ്ടാവും. ആ കൃഷ്ണമണികൾ അനങ്ങുമ്പോഴും ചെറുപുഞ്ചിരി എതിർക്കുമ്പോഴും അലോസരത്തിൽ മുഖം മങ്ങുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എന്തിനേറെ ആ ചക്രം തിരിക്കുന്നതിൽ പോലും ഓരോ അണുവിലും ചന്തവാ ചേച്ചി. പുകഴ്ത്തലാണെന്നൊന്നും കരുതിയേക്കല്ലേ, സത്യമായിട്ടും ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. പലർക്കും ഇത് മനസ്സിൽ തോന്നിക്കാണും, പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചേച്ചിയോട് പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായി കാണില്ല. എന്നാലും ഈ ചന്തത്തിന് ഏഴഴകാട്ടോ. ഞാൻ പോട്ടെ ചേച്ചി. ആ കൃഷ്ണമണികൾ അനങ്ങുമ്പോഴും ചെറുപുഞ്ചിരി എതിർക്കുമ്പോഴും അലോസരത്തിൽ മുഖം മങ്ങുമ്പോഴും എന്തിനേറെ ആ ചക്രം തിരിക്കുന്നതിൽ പോലും ഓരോ അണുവിലും ചന്തവാ ചേച്ചി. നല്ല ബുദ്ധിയുള്ളവളാ, കണ്ടതു ആളെ മയക്കിക്കളഞ്ഞില്ലേ. ഇവള് നമുക്ക് പ്രയോജനപ്പെടുമെന്നാ തോന്നുന്നത്.
ഞാൻ ഇത്രക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. നെല്ലിക്ക തരം വെക്കേണ്ടി വരൂ. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞെന്നറിയണോ? അതൊന്നുമില്ല, നിന്നെ ഊളമ്പാറയ്ക്ക് കൊണ്ടായാലോ എന്ന് ആലോചിക്കുക. നോ ഡൗട്ട്, നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്ത്? നല്ല ഭ്രാന്താന്ന്. എന്ത്? എന്താ ദേവേട്ടൻ പറഞ്ഞത്? എനിക്ക് ഭ്രാന്താന്നോ? പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് ചിരിക്കുന്ന എന്തിന്റെ അസുഖം? ഈ ഭ്രാന്ത് മൂത്തിരിക്കുമ്പോഴ എങ്ങനെയൊക്കെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ നോക്കിയിട്ട് പറയാം. ആ കാണിക്കുന്നേ, പറഞ്ഞേ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഊളം പാറയിലോ കുതിരവട്ടത്തോ എവിടെ കൊണ്ടായാലും രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒന്ന് മിണ്ടാതിരിക്കൂ ദേവേട്ടാ. പഴയ ചില കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ ഞാൻ വെറുതെ ചിരിക്കും തോന്നി. മനുഷ്യന് ചിരിച്ചൂടെ, ഉടനെ ഭ്രാന്തെന്നൊക്കെ അങ്ങ് പറയാ. അല്ല, അതും ശരിയാ. ഇത് ഭ്രാന്തൊന്നും അല്ല. ഈ തലയ്ക്കകത്ത് ഒന്നും ഇല്ലാത്തവർക്കും ഇതുപോലത്തെ ചില സംഭവങ്ങളുണ്ട്. മന്ദബുദ്ധി, ബോധമില്ലാത്തവരെങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുക? എന്താ ദേവേട്ട ഇത്? ആരെ മന്ദബുദ്ധി എന്ന് വിളിച്ചേ? അങ്ങനെ നോക്കി ദേവേട്ടനാ ബുദ്ധി ഇല്ലാത്ത. ദേവേട്ടനേക്കാളൊക്കെ ബുദ്ധി എനിക്ക്. എന്റെ അമ്മേ, നിനക്ക് എന്നെക്കാളും ബുദ്ധി ഉണ്ടെന്നോ? എന്റെ ദൈവമേ, ദേവേട്ടനേക്കാളൊക്കെ 100 ഇരട്ടി ബുദ്ധിയുള്ളവളാ ഞാൻ. വേണമെങ്കിൽ ഞാനത് തെളിയിച്ചു തരാലോ? അയ്യോ, തെളിയിച്ചു തരാനും റെഡിയാണോ? അതുകൂടെ കാണേണ്ടി വരുമല്ലോ ഭഗവാനെ. എന്നാ ശരി, നോക്കട്ടെ. നീ ഇവിടെ തെളിയിച്ചോണ്ടിരിക്കെ, ഞാനത് കണ്ടിരിക്കാം. അയ്യോ സോറി ചേട്ടാ, നിങ്ങളെന്തോ ഡിസ്കഷനിലായിരുന്നല്ലേ, ശല്യപ്പെടുത്തലേ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല മാളവികേ, ഒരു കുഴപ്പമില്ല, നീങ്ങി കയറിപ്പോരെ. നിനക്കറിയോ ഇവിടെ ചെറിയൊരു കോമ്പറ്റീഷൻ നടന്നോണ്ടിരിക്കുക. കോമ്പറ്റീഷനോ? വെരി ഇൻട്രസ്റ്റിംഗ്. എന്താ ചേട്ടാ കോമ്പറ്റീഷൻ? എന്നെക്കാളും മാഡം ബുദ്ധിമതിയാണത്ര. നീ എന്തു പറയുന്നു? എനിക്കൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ആരെ അങ്ങനെ കുറച്ച് കാണുന്നത് ശരിയല്ല. പിന്നെ പണി കിട്ടുവേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാളവിക്ക്. എനിക്കിട്ട് കൊട്ടുന്നത് ഒരു ശീലായിരിക്കാം, കളിമണ്ണാണെന്നാ വിചാരം. ഏ, അങ്ങനെ അല്ലേ. അല്ല, അതൊക്കെ ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. മോള് അതൊന്ന് തെളിയിച്ചാ തീരുമല്ലോ. അല്ല, എവിടെ എപ്പോഴാ തെളിയിക്കാൻ പോകുന്നേ? അതിനുശേഷം പോരെ വാചകടി. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ദേവേട്ടനൊന്ന് ചെയ്ത് കാണിച്ചാ മതി. ദേവേട്ടൻ ബുദ്ധിയുള്ള ആളെന്ന് ഞാൻ സമ്മതിക്കാം. ഇനി ദേവേട്ടൻ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാനാണ് ബുദ്ധിമതി എന്ന് സമ്മതിച്ചു തരണം. What are you talking? എന്താ പറയുന്നെന്ന് വല്ല വിവരം ഉണ്ടോ നിനക്ക്? അല്ല, നീ കേട്ടായിരുന്നു മാളവിക, അവള് ചെയ്യുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല അത്രേ. ഞാൻ ചെയ്യുന്നത് ചിലപ്പോ നിനക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നീ ചെയ്യുന്നത് എന്ത് ഞാൻ നിഷ്പ്രയാസം ചെയ്തിരിക്കും. നോ ഡൗട്ട്. ദേവൻ ചേട്ടാ, ചേച്ചിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോരെ ഈ ആവേശം. എടാ, അവൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, വളരെ ഈസി ആയിട്ട് ഞാനത് ചെയ്യാം. സോ പറ, എന്താ ചെയ്യണ്ടേ? ഇതാണോ സ്വീറ്റ് കഴിക്കുന്നതാണ് അത്ര വലിയ കാര്യം? കണ്ട, ഇപ്പൊ നിനക്ക് മനസ്സിലായി എന്റെ ബുദ്ധി എന്താന്ന്. കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യം പറയണ്ടേ ബേബി?
ഏയ് കള്ളക്കളി, ഇതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല. ഇത് മനുഷ്യനെ കളിപ്പിക്കുന്ന പോലെയാ. വായിക്കാത്ത ലഡു ഇട്ടോണ്ടിരുന്നിട്ട് അത് തിന്നാൻ പറ്റില്ല എന്ന് നീ നേരത്തെ പറഞ്ഞില്ലല്ലോ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. ഞാൻ വായിലേക്ക് ഇട്ട സ്വീറ്റ് പുറത്തേക്ക് എടുത്തതുപോലെ പുറത്തെടുക്കാൻ ഡേവിഡിന് പറ്റൂ. പറ്റിയാൽ ഡേവിഡ് മിടുക്കനാണെന്ന് ഞാൻ സമ്മതിച്ചേരാം. അതുകൊണ്ട് ദേവൻചേട്ട കാര്യം അറിയാതെ ആവേശപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞത്. വൈദേഹി ചേച്ചിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടുപെടണം. ആള് മിടുക്കിയാട്ടോ. This is too much. ഞാൻ സമ്മതിച്ചില്ല. സമ്മതിക്കാതെ എങ്ങനെയാണ് ദേവേട്ട? പന്തേ എന്ന് പറഞ്ഞാ പന്തേ തന്നെയല്ലേ. ദേവേട്ടനൊന്ന് സമ്മതിച്ചതാ. ദേവേട്ടനേക്കാളും ബുദ്ധിമതി ഞാനാണെന്ന്. സമ്മതിക്കില്ല. ഇതൊക്കെ പൊട്ടത്തികളുടെ കളികളാ. I don't agree with you. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. കൊള്ളാവുന്ന ഒരു വാർത്ത പോലും ഇല്ല. വിനയാ, 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 എന്താ മേ കാര്യം? എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ഈ സാരി ഒന്ന് തേച്ചു കൊണ്ടുവരണമായിരുന്നു. അതിനിത് വിനയനെ വിളിച്ച് തേപ്പുകൂടെ കൊടുത്തുവിടേണ്ട കാര്യമുണ്ടോ? അമ്മ ഇങ്ങി തന്നെ നിമിഷ നേരം കൊണ്ട് തേച്ചു കൊണ്ടുതരാം. നീ തേക്കാൻ പോകുന്നോ? ഞാൻ തന്നെയാ അമ്മേ. അയ്യോ അത് വേണ്ട. ഇരുന്നിരുന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറിയാലുണ്ടല്ലോ. എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നും. ഇത് എന്റെ വീട് തന്നെയാണോ, നീ എന്റെ മരുമോള് തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നും. ഇനി അമ്മയെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാലത്തെണീറ്റൊരു കാപ്പി ഇട്ട് തന്നാ മതി. ഏതെങ്കിലും ഒരു നേരത്ത് ഭക്ഷണം ഉണ്ടാക്ക്, അത് മാത്രം മതി. അതിനു പകരം ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യല്ല മോളെ. എനിക്കിതൊന്നും സഹിക്കാനുള്ള ശക്തിയില്ല. പാവം തോന്നി അതൊന്ന് തേച്ചു കൊടുക്കാന്ന് കരുതിയപ്പോ ആളെ വടിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. വിനയാ, എന്താ അമ്മേ? ഈ സാരി ഒന്ന് തേപ്പുകടയിൽ കൊടുത്ത് തേച്ചിട്ട് കൊണ്ടുവാ. വേണ്ടമ്മേ, തേക്കാൻ തേപ്പുകടയിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തേച്ചു കൊണ്ട് തരാം. ഇങ്ങത്താ. അത് വേണ്ട മോളെ. ഇതെനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാ. മധുരമീനാക്ഷി അമ്പലത്തിലെ ദേവിയുടെയാ. ദാസേട്ടൻ അവിടെ പോയപ്പോ വാങ്ങിക്കൊണ്ട് തന്നതാ. ഇതെനിക്ക് ഒത്തിരി വിശേഷപ്പെട്ടതാ. വീട്ടില് നമ്മൾ തേച്ച ചെറിയൊരു അശ്രദ്ധ മതി സാരി ചീത്തയാവാനായിട്ട്. അതുകൊണ്ടാ ഇത് ഞാൻ എപ്പോഴും കടയിൽ കൊടുക്കുന്നത്. പുറത്തു കൊടുത്താലാണ് എന്തേലും പറ്റാൻ കൂടുതൽ സാധ്യതയുള്ളതമ്മേ. കരിപ്പെട്ടിക്കകത്തുനിന്നൊരു തീപ്പൊരു മതി. അത് സാരിയിൽ വന്നു വീണ് ചെറിയ ചെറിയ തുളകൾ ഉണ്ടാവാൻ. അതിലെ കരി പറ്റിയാലും സാരി അഴുക്കുകയും ചെയ്യും. എന്തെങ്കിലും പറ്റിയാ ക്ഷമിക്കണേ ചേച്ചിന്ന് ഒറ്റ വാക്കിൽ അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അങ്ങനെ പറയുമ്പോ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമുക്കിത് വീട്ടിൽ ചെയ്യാം. എന്നാ ശരി, മോളുടെ ഇഷ്ടം. സൂക്ഷിക്കണേ മോളെ. ഞാൻ നോക്കിക്കോളാം അമ്മേ. വിനയ, നീ ആ തേപ്പിട്ട് എടുത്തോണ്ട് വന്നേ, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഞാൻ ചോദിച്ചപ്പോ തന്നില്ല, പക്ഷെ അവളുടെ കയ്യിലോട്ട് എടുത്തു കൊടുത്തു. അമ്മയുടെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം തട്ടിത്തെറിപ്പിക്കാൻ എത്ര ശ്രമിച്ചതാ. എന്നാലും അമ്മയ്ക്ക് അവളെ വലിയ വിശ്വാസമാ. ഈ വിശ്വാസം എങ്ങനെങ്കിലും ഒന്ന് തെറ്റിക്കണമല്ലോ. വിനയ, ഒന്ന് പെട്ടെന്ന് വാ. വിനയ, തേപ്പ് പെട്ടി റെഡി. ഞാൻ ചെയ്താ മതിയോ ചേച്ചി? അയ്യോ അതൊന്നും വേണ്ട. നിനക്ക് വേറെ എന്തൊക്കെ പണികളുള്ളതാ? അത് ചെന്ന് നോക്ക്. അമ്മയോട് ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞതല്ലേ. എന്നാ പിന്നെ ശരി, ചേച്ചിയുടെ ഇഷ്ടം പോലെ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാരിയാ. മധുര മീനാക്ഷി അമ്പലത്തിലെ ദേവിയുടെ സാരിയാ.
ദാസേട്ടൻ അവിടെ പോയിരുന്നപ്പോ എനിക്ക് കൊണ്ടുതന്നതാ. ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാ. ഒത്തിരി വിലപ്പെട്ട സാരി അല്ലേ അമ്മേ? ഇപ്രാവശ്യം വൈദേഹിക്ക് പണി കൊടുത്താ മാത്രം പോരാ. എന്നെ അവിശ്വസിച്ചുകൊണ്ട് വൈദേഹിയെ വിശ്വസിച്ചതിന് അമ്മയ്ക്കിട്ട് ഒരെണ്ണം തരാം. വൈദേഹി, അമ്മയുടെ സാരി തേക്കുകയാണല്ലേ? അതെ ചേച്ചി, അമ്മയ്ക്ക് എന്നോടുള്ള വിശ്വാസം എനിക്ക് എത്രമാത്രം സന്തോഷം തരുന്നുണ്ടെന്നോ. അത് സത്യമാ. നിന്നെപ്പോലെ ഭാഗ്യമുള്ളൊരു പെണ്ണ് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതവിടെ വെക്ക്, വയറെന്തോ കമ്പിച്ചതുപോലെ. നിന്റെ മോരിനൊരു പ്രത്യേക രുചിയാ. ഒരു ഗ്ലാസ് തണുത്ത മോര് എനിക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടു തരൂ. അത് വയറ് കമ്പിച്ചതല്ല, നീറ്റിലായിരിക്കും. ഞാനുദ്ദേശിച്ചത് സമയാസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ നീറ്റലൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് ചേച്ചി ചോദിച്ചതിന്റെ പേരിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ അമ്മയുടെ ഈ സാരി ഒന്ന് തേച്ച് മടക്കി വെച്ചോട്ടെ. അതിനു മുമ്പ് ഇവിടെ നനങ്ങിയ ബുദ്ധിമുട്ടാ. പിന്നെ ആവട്ടെ കേട്ടോ. ഇവള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്താ ഒരു വഴി. നല്ലോണം മടക്കി വെക്കണം കേട്ടോ. വിശന്നിട്ട് വയ്യേ, കഴിക്കാൻ എന്തേലും തരണേ, വല്ലതും കഴിക്കാൻ തരണേ, വിശന്നിട്ട് വയ്യേ. വിനയ, വിനയ, ഇവൻ ഇതെവിടെ പോയി കിടക്ക? കുറച്ച് പഴഞ്ചോറെങ്കിലും തരണേ. ചേച്ചി, ഞാനിവിടെ തേച്ചോണ്ടിരിക്കല്ലേ, അടുക്കളയില് ചോറിരിപ്പുണ്ട്. അയാൾക്ക് ഇത്തിരി ഒന്ന് എടുത്തു കൊടുക്കോ. എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? എന്റെ ഭർത്താവിന് പോലും ഞാൻ ഭക്ഷണം എടുത്തു കൊടുക്കാറില്ല. പിന്നലെ ഒരു ഭിക്ഷക്കാരന് കൊടുക്കാൻ പോകുന്നു. നിനക്ക് അത്രയ്ക്ക് സഹതാപം തോന്നുന്നെങ്കിൽ നീ തന്നെ ചെന്ന് എടുത്തു കൊടുക്ക്. പോ, കഴിക്കാൻ എന്തെങ്കിലും തരണേ, വിശന്നിട്ട് വയ്യേ. ചെല്ലടി, എന്റെ വയറിന്റെ അസ്വസ്ഥത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം.